Hi friends, welcome to PSC Learning Tricks. PSC Learning Tricks in the material video like ever comes wagada. Namala degree level prelims in the syllabus based class degree level prelims in matra mala LDC main parishiki vendi, thayar at the on drinking or kumala ubagare put in the classical and number at the on drinking the above in the number padikan another Kerala Pupragadi, Adava Kerala Geography. സിലബസിലുള്ള കേരള ജോഗ്രഫി വിഭാഗത്തിലെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് ബേസിക് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എസ്സിആർടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നത് അപ്പം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പത്താമത്തെ ചാപ്റ്റർ ആയ കേരളക്കരയിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് ഈ ക്ലാസ് എല്ലാവരും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസിലെ പത്താമത്തെ ചാപ്റ്റർ ആയ കേരളക്കരയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചു തുടങ്ങുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അഞ്ചാം ക്ലാസ് ആകുമ്പോൾ നമുക്കറിയാം വളരെ ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എന്താ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേരള ഭൂപ്രകൃതിയെ കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്താന്ന് നോക്കാം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിന്റെ സവിശേഷതകളാണ് അല്ലെ നമ്മുടെ കേരളം പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് അല്ലെ അത് നമുക്കറിയാം ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത് അല്ലെ നമ്മുടെ കുഞ്ഞു കേരളം വളരെ പ്രകൃതി സൗന്ദര്യത്താൽ വളരെ അനുഗ്രഹീതമാണ് കുന്നുകളും നദികളും കായലും കടൽ തീരവും അങ്ങനെ നല്ല എന്താ നല്ല മിതമായ ഒരു കാലാവസ്ഥയുമാണ് നമ്മുടെ കേരളത്തിനുള്ളത് അല്ലെ അതാണ് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയി കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രശസ്ത ശ്രീ എഴുത്തുകാരനായ ശ്രീ എസ് കെ പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു കവിതയുടെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അതെന്നാണെന്ന് നോക്കാം കേരളമേ നിന്റെ ഓമന പേര് കേൾക്കെ കോൾമയിർ കൊള്ളുന്നുള്ളമെന്നും നീരാളി പച്ച വിരിച്ച കായലുകൾ നീളെ കിടക്കുമുൾനാടുകളും വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും നേരറ്റ നീർമലർ പൊയ്കകളും പൂത്തിരി കത്തിച്ച പൂനിരാതിരാവും പിന്നെ പൂത്തിരിവാതിര പൂനിലാവും അല്ലെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചും കേരളത്തിന്റെ സവിശേഷതകളെ കുറിച്ചും ഒക്കെ വർണ്ണിച്ചിരിക്കുന്ന ഒരു കവിതയുടെ ഭാഗമാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ഒന്ന് വായിച്ചോർത്തിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ മലയാള സാഹിത്യ വിഭാഗത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ കവിതയുടെ വരികൾ രണ്ടോ നാലോ വരികൾ കൊടുത്ത് അത് അതിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ശ്രീ എസ് കെ പൊറ്റക്കാടിന്റെയാണ് ഓർത്തിരിക്കുക ശ്രീ എസ് കെ പൊറ്റക്കാട് കേരളത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു കവിതാ ഭാഗമാണിത് അല്ലെ അടുത്ത എന്താണെന്ന് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഈ ഭൂപടത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ കേരളം അല്ലെ ഈ ഇതിൽ നിന്ന് പിന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യ നമ്മുടെ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തമിഴ്നാടും കർണാടകയുമാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ അതുപോലെ 14 ജില്ലകളാണ് നമ്മുടെ കേരളത്തിനുള്ളത് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് അല്ലെ പിന്നെന്താ കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നും കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഭൂപടമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിന്റെ ഭൂപട സവിശേഷതകൾ ഇങ്ങനെയുള്ള സവിശേഷതകൾ മനസ്സിലാക്കാനാണ് ഈ ഭൂപടം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി എന്താ അടുത്ത എന്താണ് നമുക്ക് നോക്കാം ഭൂപ്രകൃതി ഇനി ഭൂപ്രകൃതിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് എന്താണെന്ന് നോക്കാം പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത് അല്ലെ പടിഞ്ഞാറ് അറബിക്കടലിൽ മുമ്പേ നമ്മൾ ഭൂപടത്തിൽ കണ്ടു പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി അതായത് കടൽ അല്ലെ അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി
കിഴക്കോട്ട് പോകും തോറും എന്താ കുന്നുകളും താഴ്വരകളും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഒക്കെയുള്ള ഒരു വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിനുള്ളത് അല്ലേ. അങ്ങനെ സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ കേരള ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മലനാട്, ഇടനാട്, തീരപ്രദേശം. എങ്ങനെയാ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാ? മലനാട്, ഇടനാട്, തീരപ്രദേശം. അടുത്ത അതിന്റെ ഭൂപടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ്, ഇതുണ്ട് ഈ ചുമല മെറൂൺ കളർ ഭാഗത്ത് കാണപ്പെടുന്നതാണ് മലനാട്, ഈ ഗ്രീൻ കളർ കാണുന്നത് ഇടനാട്, ഇനി ഈ യെല്ലോ ഭാഗമായിട്ട് കാണുന്നതാണ് തീരപ്രദേശം. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, 75 ഇതുണ്ട് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിൽ താഴെ കടലിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിൽ താഴെ സ്ഥിതി ചെയ്യുന്നത് തീരപ്രദേശമാണെന്നും ഇടനാടാണെങ്കിലോ 75 മീറ്റർ വരെ, 7.5 മുതൽ 75 മീറ്റർ വരെയുള്ള ആ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇടനാടാണെന്നും മലനാടാണെങ്കിൽ എങ്ങനെയാ 75 മീറ്ററിൽ, കണ്ടോ 75 മീറ്ററിൽ ഇവിടെ ഇവിടെ ഉണ്ട്, ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. 75 മീറ്ററിൽ എന്താ കൂടുതൽ ഉയരമുള്ളത് മലനാടാണെന്നും ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി മലനാടിനെ കുറിച്ചാണ് അടുത്തത് പറഞ്ഞേക്കുന്നത് അല്ലെ. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ ഉയരം കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. അതായത് ഈ കുന്നുകൾ, ഉയരം കൂടിയ മലകളിൽ നിന്നും കുന്നുകളിൽ നിന്നുമാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതിയുടെ ഭൂരിഭാഗവും എന്താണ് വനങ്ങളാ, വനങ്ങളാൽ സമൃദ്ധി നേടിയ സ്ഥലമാണ് നമ്മുടെ മലനാട് അല്ലേ. ഇനി സഖ്യന്റെ മടിയിൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകളും വിവിധ ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയവ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. ഇവിടെ മുതല തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിന്റെ മലനാട് പ്രദേശം. അതാണ് ഈ ഭാഗത്ത് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താ ഒരുപാട് ജീവികളാലും ജന്തുക്കളാലും എന്താ പക്ഷികളാലും ചിത്രശലഭങ്ങളാലും ഒക്കെ അവിടെ നല്ല എന്താ അപൂർവമായ ചിത്രശലഭങ്ങളാലെല്ലാം അവിടെ വളരെ അധികമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ടി അഖിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. പശ്ചിമഘട്ട മേഖലയിൽ എന്തൊക്കെയുണ്ട്? പലതരം എന്താ ഈട്ടി, അഖിൽ, ചന്ദനം തുടങ്ങിയ മരങ്ങളെല്ലാം തന്നെ പശ്ചിമഘട്ടത്തിലുണ്ട്. ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിരയെന്നും പേരുണ്ട്. പശ്ചിമഘട്ട മേഖലയെന്നും സഹ്യപർവ്വത നിരയെന്നും അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിന്റെയും അവിടുത്തെ ജീവജാലങ്ങളുടെയും ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ശേഖരിച്ചാൽ നമുക്ക് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ഡിജിറ്റൽ ആൽബം സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിശബ്ദതയുടെ താഴ്വരയിൽ അല്ലേ. ഇത് സിംഹവാലൻ കുരങ്ങിന്റെ പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി ചോദിച്ചിട്ടുണ്ട്, സൈലന്റ് വാലി ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ഇനി ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി എന്ന് പേര് വന്നിരിക്കുന്നത്. നിശബ്ദ താഴ്വര എന്ന് പേര് വരാൻ കാരണം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. എന്താണ് ഈ ഇത് നമുക്കറിയാം, ഇതൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സൈലന്റ് വാലിയിൽ എന്തുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്? എന്താ വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ് അല്ലേ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഇടനാടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്.
ചെറിയ കുന്നുകളും താഴ്വരകളും നദികളും എല്ലാം ചേർന്നതാണ് അല്ലെ, ചെറിയ കുന്ന്, താഴ്വര, നദികൾ എന്നിവ ചേർന്നതാണ് ഇടനാട് മേഖല അല്ലേ. ഇതാണ് ഇടനാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സാധാരണ എന്താ ചെറിയ നദികൾ, ചെറിയ കുന്നുകൾ അങ്ങനെയൊക്കെയുള്ള ഭാഗം. അടുത്തത് തീരപ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത്. തീരപ്രദേശം നമ്മുടെ ഭൂപ്രകൃതി മൂന്നായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിലിനി തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണിത്. മണൽ കൂടുതലും ഈ തരിമണൽ, പൊടിമണൽ പോലത്തെ മണ്ണ് നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശത്തിനുള്ളത്. ഇനി നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് നോക്കാം. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ കാരണം എന്താണ്? കടലുള്ളത് കൊണ്ടാണ് അല്ലേ. നമ്മുടെ കേരളത്തിന് കടലിന്റെ സാമീപ്യം ഉള്ളത് കൊണ്ടാണ് അതികഠിനമായ ചൂടോ തണുപ്പോ ഒന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന മഴക്കാലം, ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇനി വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നും അറിയപ്പെടും അല്ലെ. വൈകുന്നേരങ്ങളിൽ ഉച്ച കഴിഞ്ഞ് ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. ഇനി നമ്മുടെ കേരളത്തില് ഡിസംബർ മാസത്തോടെ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. നമുക്കറിയാം ഡിസംബർ മഞ്ഞ് മാസമാണല്ലേ. ഡിസംബർ മാസത്തോടുകൂടി തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. അതുപോലെ ഫെബ്രുവരിയുടെ ഇടഭാഗം, മധ്യഭാഗം ആകുമ്പോൾ വേനൽക്കാലവും ആരംഭിക്കും. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ. അടുത്തത് നദികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളാണ് ഉള്ളത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതില് കബനി, ഭവാനി, പമ്പാറും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് അല്ലേ. ഇനി നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ നദികള് മലിനീകരണ ഭീഷണി നേരിടുകയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പുനർജനി. എന്താ പുനർജനി? കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയുടെ കൊട്ടക്കുരങ്ങള വെള്ളം പുഴ അതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ അല്ലെ. കാൽനൂറ്റാണ്ട് മുമ്പ് ആ പുഴ വറ്റി പോവുകയും പിന്നീട് അതിന്റെ ഒഴുക്ക് അത് വീണ്ടെടുത്ത് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പുഴ അതിന്റെ കണ്ട വറ്റിപ്പോയത് നമുക്കറിയാം. ഇപ്പൊ ഒരു ചെറിയ തോട് പോലെ അല്ലെ, തോട് പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഇവിടെ കാണാം, കണ്ട വലിയ പുഴയായിരുന്നു, വലിയ പുഴയായിരുന്നു. അത് വറ്റിപ്പോയിട്ട് ഇപ്പൊ ഒരു ചെറിയ തോട് പോലെ വീണ്ടും അതിന്റെ ഒഴുക്ക് അത് തിരിച്ചു പിടിക്കുകയാണ് അല്ലെ. ഇനി അതെവിടെയാണ്? തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ആ പുഴ ഉത്ഭവിക്കുന്നത്. വനനശീകരണത്തിന് പുഴയുടെ നാശത്തിന് വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് കാരണമായത്. മഴക്കുഴികളൊക്കെ നമ്മൾ വീടുകളിൽ മഴക്കുഴികളും തടയണകളും ഒക്കെ നിർമ്മിച്ച് നമ്മുടെ പുഴയുടെ നീരൊഴുക്കുകൾ നമ്മൾ വീണ്ടെടുക്കാമെന്നാണ് പറയുന്നത് അല്ലേ. ഇനി കായലുകളെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അല്ലെ. ഏതൊക്കെ ജില്ലകളിലാ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. മത്സ്യബന്ധനം, കക്കാവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് കായലുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട ശാസ്താംകോട്ട തടാകമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം.
ഇനി നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാമ്പത്തികമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ കൃഷിയും ജനജീവിതവും എങ്ങനെയാണെന്ന് നോക്കാം. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണ് ധാരാളമായി വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട് അല്ലേ. നമുക്ക് കൂടുതൽ മഴ ലഭിക്കുന്നതാണ് നമ്മുടെ കൃഷിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം. തീരപ്രദേശങ്ങളിൽ നെല്ല് തെങ്ങ് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ തീരപ്രദേശങ്ങളിലാണെങ്കിൽ നെല്ലും തെങ്ങുമാണ് കൂടുതൽ വിളകളായിട്ട് കൃഷി വിളകളായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കായലുകളിൽ മത്സ്യകൃഷിയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. എന്തൊക്കെയാ? നെല്ല്, തെങ്ങ്, വാഴ, ചേമ്പ് കൂടാതെ കമുങ്ങ്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയവയും ഇടനാട്ടിലാണ് കൃഷി ചെയ്യുന്നത് അല്ലെ. ഇടനാട്ടിൽ കൂടുതൽ കൃഷികളുണ്ട്. എന്തൊക്കെയാ? അതാ പറഞ്ഞ വൈവിധ്യമാർന്ന വിളകൾ എന്ന് പറഞ്ഞത് അതാണ്. റബ്ബർ, കുരുമുളക്, മരച്ചീനി, കാപ്പി, നെല്ല്, തെങ്ങ്, വാഴ എന്നിവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് തേയില, ഏലം, കുരുമുളക് അതായത് ഈ വിളകൾക്കൊക്കെ തണുപ്പ് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ മലനാട്ടിൽ കൂടുതലും തേയിലയും ഏലവും കുരുമുളകും ഒക്കെ കൃഷി ചെയ്യുന്നത്. ഇനി വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും പത്താം ഉദയത്തിന് വിളവിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. എന്തൊക്കെയാ? വിഷുവിന് കണിയൊരുക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ വിഷുവിന് അല്ലെ കണിയൊരുക്കുമ്പോൾ ഫലങ്ങളെല്ലാം കൊണ്ടാണ് കണിയൊരുക്കുന്നത്. അതുപോലെ പത്താം ഉദയത്തിന് വിളവിറക്കുന്നതും കേരള സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഇനി മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായി കൃഷി ചെയ്യുകയാണ് അല്ലെ. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് യുവാക്കളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം അല്ലെ. നമ്മുടെ കേരളത്തിൽ കൃഷിയോടുള്ള യുവാക്കളുടെ ഒരു ആഭിമുഖ്യത്തിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിനെന്താ കാരണം? ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതനുസരിച്ച് ഇപ്പൊ കൂടുതൽ ആൾക്കാരും പുറത്തു പോവുക, ജോലി നേടുക എന്നുള്ളൊരു പ്രവണതയാണ് കൂടുതലായി കണ്ടുവരുന്നത്. അതാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗതാഗതം. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് കൂടുതലും ജലഗതാഗതമാണ് കൂടുതലും ചെയ്യുന്നത് അല്ലെ. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത വരെ നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്കും പ്രയോജനം തുറക്കുന്ന തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്ത് റെയിൽ പാലങ്ങളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നീങ്ങുന്നു അല്ലെ. ചുരങ്ങൾ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ട് അല്ലെ നമ്മുടെ കേരളത്തില്. ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഗതാഗത ഭൂപടമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഗതാഗത ഭൂപടം, ഇതിനകത്ത് റെയിൽവേ പാളങ്ങളും സംസ്ഥാന പാതകളും ദേശീയ പാതകളും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ലാ അതിരുകളും സംസ്ഥാന അതിരുകളും എല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അധികമൊന്നുമില്ല. അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷെ പോയിന്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അണ്ടർലൈൻ ചെയ്ത് ഞാൻ പോയിട്ടുണ്ട്. ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ നോട്ടായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് അല്ലെ. ഹരിതാപമായ നമ്മുടെ മലകളും നദികളും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് പഠിച്ചത്. നമ്മുടെ കേരളത്തിൽ എന്താ, ഒരുപാട് നദികളും സുഖകരമായ കാലാവസ്ഥയും നല്ല ഉയർന്ന സാക്ഷരതയും സംസ്കാരവും ഒക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ.
അതുപോലെ പിന്നെ എന്താ പഠിച്ചത്? ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിന്റെ തീരത്ത് അല്ലേ, അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ അല്ലേ. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വ്യത്യസ്തമായ കാർഷിക വിളകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതുപോലെ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിനുള്ളതെന്ന് പറഞ്ഞല്ലേ. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, ചെറിയൊരു ക്ലാസ്സാണ്, പക്ഷെ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെക്കുക, എസ് സി ആർ ടിയിലുള്ളതായതുകൊണ്ട് ചിലപ്പം ബേസിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.